നമസ്കാരം, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പാഠങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു, ഇനി നമ്മൾ റിവിഷൻ തുടങ്ങുകയാണ്. റീഡിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നമ്മൾ രണ്ടാഴ്ചയായിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരും നന്നായി വായിക്കാൻ പഠിക്കണം. ഇനി നമുക്ക് റിവിഷൻ തുടങ്ങുമ്പോൾ അടുത്ത പാഠം ഞാൻ ഉദ്ദേശിക്കുന്നത് കുത്തബ് മിനാർ എന്ന പാഠമാണ്. ഇതൊരു യാത്രാ വിവരണമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മലയാളത്തിൽ പലതരം സാഹിത്യങ്ങളുണ്ട്, കവിതാ സാഹിത്യം, ചെറുകഥാ സാഹിത്യം, നോവൽ സാഹിത്യം. അപ്പോൾ ഇതൊരു യാത്രാ വിവരണം, അതൊരു സാഹിത്യ വിഭാഗമാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് യാത്രാ വിവരണങ്ങൾ എഴുതുന്നതിൽ വളരെ പ്രഗത്ഭനാണ് ആര്, എസ് കെ പൊറ്റേക്കാട്. അദ്ദേഹത്തിൻ്റെ യാത്രാസ്മരണകൾ എന്നതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കുത്തബ് മിനാർ. അദ്ദേഹം ഡൽഹിയിൽ നടത്തിയ ഒരു യാത്ര, അതിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾ വായിച്ചാൽ നമുക്ക് പിന്നെ അവിടെ പോകേണ്ട കാര്യമില്ല, അത് കണ്ട പോലെ നമുക്ക് തോന്നും. അതാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളുടെ പ്രത്യേകത. അപ്പം അതിൽ നമ്മൾ ആദ്യം പാഠം വായിക്കുന്നു. നിങ്ങളെല്ലാവരും പാഠം നന്നായിട്ട് വായിക്കുക. അതിൽ നിന്ന് വൺ വേർഡുകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ തറായിട്ട് വായിക്കുന്നു. ഇനി ഏതിൽ നിന്നാണ് എടുത്തത് യാത്രാസ്മരണകൾ, ആരാണിത് എഴുതിയത്? എസ് കെ പൊറ്റേക്കാട്. ഇനി അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പ്, എസ് കെ പൊറ്റേക്കാട്ടിൻ്റെ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അതിനെ നമ്മൾ ചുരുക്കി എസ് കെ പൊറ്റേക്കാട്ട് എന്നെഴുതുന്നു. 1913 കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, രാജമല്ലി, വന കൗമുദി, വിഷകന്യക, വാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നിവ പ്രധാന കൃതികൾ. അപ്പം ഇതൊക്കെ യാത്രാ വിവരണങ്ങളാണ്. അദ്ദേഹം പല രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടെ കണ്ട കാഴ്ചകൾ, അവിടുത്തെ പ്രത്യേകതകൾ, ഭൂപ്രകൃതിയുടെ പ്രത്യേകത, അവിടുത്തെ ഭക്ഷണ രീതി എന്നിവയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം അതിൽ ഈ യാത്രാ വിവരങ്ങൾ ഉണ്ടായിരിക്കാം അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെയാണ്. ഇനി കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്നിവ ലഭിച്ചു. 1982 അന്തരിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സും ഒക്കെ ഇതിലുണ്ട്. അപ്പം ഇതാണ്. പിന്നെ കണ്ടെത്താം, നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താം. ചിഹ്നങ്ങളെ കുറിച്ച് പിന്നെ അർത്ഥം കണ്ടെത്താം, പിന്നെ ചിഹ്നം ചേർത്ത് എഴുതാം. നമുക്കൊരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതണ്ട. ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം നന്നായി പഠിക്കുക ഏതൊക്കെ ചിഹ്നങ്ങളാണ്. ചിഹ്നങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ടും ഒരു ഓഫ്ലൈൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നന്നായിട്ട് തറാക്കുക. പിന്നെ ചിഹ്നങ്ങൾ എവിടെയൊക്കെ ഇടണ്ടേ എന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നല്ലോണം ഒന്ന് കേട്ട് പഠിക്കുക, അത് വായിച്ചു നോക്കുക. ഇനി അനുഭവ വിവരണം തയ്യാറാക്കാം. ലേഖകൻ കണ്ട സ്വപ്ന തുല്യമായ കാഴ്ച പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഒരു ഏതു കാഴ്ചയാണ് നിങ്ങളുടെ അനുഭവത്തിലുള്ളത് എഴുതി നോക്കൂ, എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയോന്ന് അറിയില്ല. ഇപ്പോൾ റിവിഷൻ്റെ സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് വായിപ്പിച്ച് നോക്കും. ഇനി പ്രയോഗ ഭംഗി കണ്ടെത്താം. അകലെ വെയിലിൽ വെള്ളിയരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്നത് യമുനാ നദിയാണ്. യമുനാ നദിയെ വെള്ളിയരഞ്ഞാൻ പോലെ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താവാം? അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അത്രയും ഒരു അരഞ്ഞാണ പോലെ ചെറുതായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പം അതുകൊണ്ടാണ്. അതുമാത്രമല്ല, വെയിലടിച്ചിട്ട് വെള്ളം തിളങ്ങുന്ന ഒരു സിൽവർ കളറിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് വെള്ളി അരഞ്ഞാൻ പോലെ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഇതുപോലുള്ള മറ്റ് പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതു. സ്വർണത്തളിക, അത് നിങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി യാത്രയ്ക്ക് മുമ്പ്, അത് നമ്മൾ എഴുതിയതാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്നും പഠനയാത്ര പോകാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് എഴുതി നോക്കൂ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി പദങ്ങൾ കണ്ടെത്താം. മലർ ശയ്യകളെ കൊണ്ട് ചൊട്ടികുത്തിയ പച്ചപ്പുൽത്തകിടുകൾ, മലർ എന്ന പദം വിശേഷണമായി ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ കണ്ട്. നമ്മൾ കുറേ എഴുതി, മലർമണം, മലർമാല, മലർമെത്ത, മലർവാടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. ഇനി യാത്രാ വിവരണം തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു യാത്രാ വിവരണം തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ പാഠത്രയും പറഞ്ഞത്. അപ്പോൾ ഒരു യാത്രാ വിവരണം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കും യാത്രാ വിവരണം എഴുതാൻ സാധിക്കും. ചെറിയ സ്ഥലമായാലും എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. യാത്ര പോയ സ്ഥലങ്ങൾ എവിടേക്കൊക്കെ നമ്മൾ യാത്ര പോയി, ഈവൻ തൃശ്ശൂർ പോയാലും നിങ്ങൾക്ക് യാത്രാ വിവരണം എഴുതാം, അവിടെ കണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച്. ഇനി യാത്ര പുറപ്പെട്ട സമയം, എത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ യാത്ര പുറപ്പെട്ടു, പോയതെങ്ങനെ. ഇപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് പുറപ്പെട്ട് ഉച്ചയോട് കൂടിയിട്ട് എത്തി എന്നുള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. സൈക്കിളിലാണ് പോയത്, ചായക്കടയിൽ കയറി ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു.
ചായയും ചപ്പാത്തിയും എന്തൊക്കെ കഴിച്ചതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ നിങ്ങൾക്ക് എഴുതാം ഇന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു, ഇന്ന രീതിയിലാണ് നമ്മൾ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതാം. തിരിച്ചെത്തിയ സമയം, പോയിട്ട് തിരിച്ചു വന്നത് എപ്പോഴാന്നുള്ളത് സൂചിപ്പിക്കുക. ഇനി സന്ദർശിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, എവിടെയൊക്കെയാണ് പോയത്, തൃശ്ശൂർ തേക്കുംകാട് മൈതാനി പോയി, മൈതാനത്തിൽ പോയി, സൂ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. തൃശ്ശൂർ എന്തൊക്കെ കണ്ടു, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നല്ല വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ എഴുതാം. ഇപ്പോൾ ദുബായിൽ പോയി, അപ്പോൾ ഫ്ലൈറ്റിൽ ഇവിടുന്ന് പോയി, ഇത്ര മണിക്ക് പോയി, ഇന്നമാരിയൊക്കെ പോയി, അവിടെ ഇറങ്ങി ഇങ്ങനെ ഇന്ന വണ്ടിയിൽ പോയി, അല്ലെങ്കിൽ നമ്മുടെ ഏൽപ്പിച്ച വണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി, ആ വണ്ടിയുടെ പേര്, ഇതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ മാരുതി 800 ഞങ്ങൾ തൃശ്ശൂർക്ക് പോയത്, അങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. നമ്മൾ യാത്ര ചെയ്യുന്ന സന്തോഷ് കൊളങ്ങരയുടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ടാക്സി വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ പേര്, അദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു, അദ്ദേഹം എങ്ങനെ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, സഫാരി ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. ഇനി സന്ദർശിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവിടെ മനുഷ്യർ, അവിടെ കണ്ടിട്ടുള്ള മനുഷ്യർ എങ്ങനെയായിരുന്നു, അവരുടെ വസ്ത്രധാരണ രീതി, എല്ലാവരും ഒരുപോലെയല്ല അല്ലേ. ഇനി ഭൂപ്രകൃതി എങ്ങനെയാണ് അവിടുത്തെ സ്ഥലം, മലകളും കുന്നുകളും നിറഞ്ഞതാണോ, ജനങ്ങൾ തിങ്ങി പാർക്കുന്നതാണോ, ബിൽഡിങ്ങുകളൊക്കെ ഉള്ള വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണോ എന്നൊക്കെ നമുക്ക് എഴുതാം. പിന്നെന്താ, പിന്നെ അവിടെ ആ പ്രദേശത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇപ്പം നമ്മൾ തൃശ്ശൂരാകുമ്പോൾ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ജീവിക്കുന്ന അമ്പലം, അടക്കനാഥ ക്ഷേത്രമുണ്ട്, പുത്തമ്പള്ളി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. മോസ്ക് ഏതാണെങ്കിൽ അതൊക്കെ എഴുതാം. ഇനി ആകർഷിച്ച കാഴ്ചകൾ, അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്, സൂ ആയിരിക്കാം ചിലർക്ക്, ചിലർക്ക് നെഹ്റു പാർക്കായിരിക്കാം, അപ്പോൾ അങ്ങനെ എന്താണ് സ്ഥലം എന്നുള്ളത് നിങ്ങൾ എഴുതാം. ഇനി അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എഴുതാം. ഇതാണ് ഒരു യാത്രാ വിവരണത്തിൽ എഴുതേണ്ട കാര്യങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും ഒരു യാത്രാ വിവരണം എഴുതുക. ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്, സി ക്ലാസ്സുകാർക്ക് ആ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല, ഞാനിപ്പോൾ പാഠം വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പാരഗ്രാഫ്, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് കൊണ്ടുവരിക. 10 കുറയാതെ എഴുതുക. അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ നിങ്ങളെ കൊണ്ട് അത് വായിപ്പിക്കും. വായിപ്പിച്ച് നമ്മുടെ വായനയും എഴുത്തും ഇമ്പ്രൂവ് ആക്കാനുള്ളൊരു പരിപാടിയാണ്, മനസ്സിലായോ? അപ്പം അതിൽ എല്ലാവരും സഹകരിക്കുക, നന്നായി ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊന്നും എനിക്ക് പറയാനില്ല, ഞാനിവിടെ നിർത്തുകയാണ് ക്ലാസ്. നന്ദി, നമസ്കാരം.